നമസ്തേ. ഇന്ത്യൻ സിനിമ ലോക സിനിമയ്ക്ക് മുന്നിൽ തന്നെ ഏറെ വിസ്മയം ജനിപ്പിച്ചിട്ടുള്ളതാണ്. കാര്യം നമ്മൾ ഇന്ത്യൻ സിനിമ ഒരു ഇൻഡസ്ട്രി ആയിട്ടൊക്കെ വളർന്ന് വികസിച്ചത് പിൽക്കാലത്താണ്. കലാമൂല്യമുള്ള നിരവധി സിനിമകൾ നിർമ്മിച്ചത് വഴി ലോകം തന്നെ ഉറ്റുനോക്കിയിട്ടുള്ളതാണ് ഇന്ത്യൻ സിനിമയുടെ ആ ഒരു വിസ്മയത്തെ, ആ ഒരു കാഴ്ചയെ. പക്ഷേ ഇപ്പോൾ ഇന്ത്യൻ സിനിമ, നമ്മുടെ ഇന്ത്യൻ സിനിമാ ലോകത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആ ഒരു ലോകം, ഫിലിം ഇൻഡസ്ട്രി എത്തി നിൽക്കുന്നത് ഒരുപാട് വിവാദങ്ങളുടെ പുറംചട്ടയെ അണിഞ്ഞുകൊണ്ടാണ്. അത് ഭീകരവാദം തുടങ്ങി മറ്റ് പല കാര്യങ്ങളിലും നമുക്ക് അതിൻ്റെ കാഴ്ചകൾ കാണാനാകും. കഴിഞ്ഞ പ്രത്യേകിച്ചും ഈ രണ്ട് മൂന്ന് മാസങ്ങളിലായി വാർത്തകളിലൊക്കെ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഏറെ ചർച്ച ചെയ്തതാണ് ഇന്ത്യൻ സിനിമയ്ക്കുള്ളിലെ ചില പൊളിറ്റിക്സും അതിനുള്ളിലെ ചില അന്തർചിത്രങ്ങളും. സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ ആത്മഹത്യ തുടങ്ങി അമീർ ഖാന്റെ തുർക്കി സന്ദർശനം, അതൊക്കെ ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോഴാണ് മറ്റൊരു വ്യക്തിത്വം, ഇന്ത്യൻ സിനിമയിലെ മറ്റൊരു വ്യക്തിത്വവും ഇപ്പോൾ വിവാദങ്ങളുടെ ആ പുറംചട്ടയിലേക്ക് കടന്നു വരുന്നത്. അത് മറ്റാരുമല്ല, പ്രശസ്ത കവിയും എഴുത്തുകാരനുമൊക്കെയായ ജാവേദ് അക്തറാണ്. ജാവേദ് അക്തറിനെ കുറിച്ച് ഇപ്പോൾ ഒരുപാട് വാർത്തകൾ നമ്മുടെ ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ആ ഒരു വിഷയം നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ എന്നോടൊപ്പം ഈ ചർച്ചയിൽ ചേരുന്നത് നമ്മുടെ തത്വമയി ന്യൂസിന്റെ സബ്ജക്ട് എഡിറ്ററായ സുദർശൻ എന്നാണ്. സുദർശനോട് നമുക്ക് ചോദിക്കാം, സുദർശൻ, ഈ ജാവേദ് അക്തറുമായുള്ള വാർത്തകൾ, അതിപ്പോൾ ഈ ഒരു ശ്രേണി, ഞാനിപ്പോ ആമുഖത്തിൽ പറഞ്ഞ ആ ഒരു വലിയ വിവാദങ്ങളുടെ ഒരു ശ്രേണിയുണ്ട്. ഇപ്പോൾ സുശാന്തിന്റെ ആത്മഹത്യ തുടങ്ങി, അതീ പറഞ്ഞ അമീർ ഖാന്റെ തുർക്കി സന്ദർശനം, അതുപോലെ ഖാൻമാരുടെ അപ്രമാദിത്വം ഇന്ത്യൻ സിനിമയിൽ. ശരിക്കും നേരത്തെ പറഞ്ഞതുപോലെ ഈ നമ്മുടെ ഇന്ത്യൻ സിനിമയെ അസൂയയോടെ നോക്കിക്കണ്ടതാണ് മറ്റ് ലോകരാജ്യങ്ങൾ. അതെ, ഓസ്കാർ അവാർഡിന്റെ പട്ടികയിലായാലും ഒക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇടം പിടിച്ചിട്ടുണ്ട്, അത് നേടിയിട്ടുണ്ട്, ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ആ അവാർഡ്. പക്ഷെ ഇപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രി ശരിക്കും ബിസിനസിന്റെ ആംഗിളിലോട്ട് മാറിയിരിക്കുന്നു എന്നുള്ളത് ഒന്നാമത്തെ സത്യം. രണ്ടാമത്, ഇതിനകത്ത് ഈ നേരത്തെ പറഞ്ഞതുപോലെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഈ ഒരു ഇൻഡസ്ട്രി ഉപയോഗിക്കുന്നു എന്ന തരത്തിലേക്ക് ഇത് മാറിയിരിക്കുന്നു. ആ ഒരു ശ്രേണിയിലേക്കാണ് ഇപ്പോൾ ജാവേദ് അക്തറിന്റെ കാര്യവും കടന്നു വരുന്നത്. എന്താണ് ഈ ജാവേദ് അക്തറെ സംബന്ധിച്ചിട്ടുള്ള ഈ ഒരു വിവാദത്തിന്റെ ഒരു അടിസ്ഥാനം? സനോജ് പറഞ്ഞതുപോലെ തന്നെ ജാവേദ് അക്തറിന്റെ കാര്യം നമ്മൾ എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു കവിയാണ്, ഗാനരചയിതാവാണ്, എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ പ്രതിഭയെ നമ്മൾ ഇന്നും മാനിക്കുന്നു. തീർച്ചയായിട്ടും അതെ, അദ്ദേഹത്തിന്റെ പദസമ്പത്തിനെയും അദ്ദേഹത്തിന്റെ കഴിവിനെയും ഒക്കെ നമ്മൾ അംഗീകരിക്കുന്നു. എങ്കിലും 86 മുതലാണ് ജാവേദ് അക്തർ ശരിക്കും സജീവമാകുന്നത് ബോളിവുഡിൽ. അതുവരെ അദ്ദേഹം കവിയായിട്ട് തന്നെ അറിയപ്പെട്ടു. പക്ഷേ ബോളിവുഡിലേക്ക്, ആ ഒരു അപ്രപാളിയിലേക്ക്, സിനിമാ ലോകത്തേക്ക് അദ്ദേഹം ശരിക്കും ചുവടുവെക്കുന്നത്, പ്രധാനമായും ചുവടുവെക്കുന്നത്, അതിനു മുൻപും അദ്ദേഹം ധാരാളം കവിതകളും ഗാനങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട് സിനിമയിലാണെങ്കിൽ തന്നെ, അതിനുശേഷം 86 മുതൽ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ, ഏതാണ്ട് 40 ചിത്രങ്ങൾ ഒന്ന് പരിശോധിച്ചാൽ, 92 വരെയുള്ള ഒരു കാലഘട്ടത്തിലെ ചിത്രങ്ങൾ പരിശോധിച്ചാൽ, എല്ലാ സിനിമകളിലും ഭാരതീയ സംസ്കാരത്തെയും ഭാരതീയ ആ ഇതിഹാസങ്ങളെയും ഒക്കെ ഒരു തരത്തിൽ പരിഹസിക്കുന്ന ചിത്രങ്ങളായിരുന്നു ജാവേദ് അക്തർ സംവിധാനം ചെയ്യുകയും, അല്ല, അദ്ദേഹം അതിൽ തിരക്കഥ എഴുതുകയും ഗാനങ്ങൾ എഴുതുകയും ഒക്കെ ചെയ്തത് എന്ന് ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ കാര്യമായി തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നടത്തേണ്ടി വരും. കാരണം ഇത് നമ്മൾ ഇതിന്റെ പുറത്തു വന്ന കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഇത്രയും പുറകോട്ട് ചിന്തിക്കുമ്പോൾ, അന്ന് ഇദ്ദേഹം ചെയ്ത പല ചിത്രങ്ങളിലും ഹൈന്ദവ സംസ്കാരത്തെ ഹനിക്കുന്ന, പരിഹസിക്കുന്ന, അതുപോലെ തന്നെ മുസ്ലിം സമുദായാംഗങ്ങൾ ഹീറോകളായിട്ടുള്ള, അദ്ദേഹം ഒരു ചിത്രം ചെയ്തിട്ടുണ്ട് ദീവാർ എന്ന് പറയുന്ന ചിത്രം, അതിൽ ഒരു ഹിന്ദു ആയിരുന്നു ഹീറോ, ഒരു ഹിന്ദു കഥാപാത്രമായിരുന്നു ഹീറോ. പക്ഷേ അയാൾ ആന്റി ഹിന്ദു ആയിട്ടാണ് ആ സിനിമയിലുള്ളത്. അതായത് ഹിന്ദുത്വ അജണ്ടകളെയും ഹിന്ദുത്വ ചിന്താഗതികളെയും ഒക്കെ പരിഹസിക്കുന്ന, കളിയാക്കുന്ന, തള്ളിപ്പറയുന്ന ഒരു വ്യക്തിയായിട്ടാണ് അതിലെ നായകനെ അദ്ദേഹം വരച്ചു കാട്ടിയത്. മാത്രമല്ല, ഇപ്പം ഈ ജാവേദ് അക്തറിന്റെ കാര്യം, അദ്ദേഹം എല്ലാ വർഷവും പാകിസ്ഥാനിലെ പെഷവാർ എന്ന നഗരത്തിലേക്ക് ഒരു പ്രത്യേക സമ്മേളനത്തിനായി പോകുന്നു എന്ന റിപ്പോർട്ട് ഇന്റലിജൻസിന് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം അത് പലപ്പോഴും മുടക്കിയിട്ടില്ല. ചില കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നമുള്ളപ്പോൾ മാത്രമാണ് അദ്ദേഹം പാകിസ്ഥാൻ സന്ദർശനം ഒഴിവാക്കിയത്. ഈ പെഷവാറിൽ ഒരു പ്രത്യേക സമ്മേളനം ഈ ഒരു കാലഘട്ടത്തിൽ നടക്കുന്നു എന്നാണ് പറയുന്നത്. ഈ സമ്മേളനത്തെ കുറിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര ഏജൻസികൾ കൂടി അന്വേഷിക്കേണ്ടതാണ്. പാകിസ്ഥാനിൽ നടക്കുന്ന ഒരു പ്രത്യേക സമ്മേളനം, അതായത് രാജ്യവിരുദ്ധത, ഇന്ത്യ വിരുദ്ധത പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സമ്മേളനമാണ് ഇതെന്ന് പറയപ്പെടുന്നു. നമുക്കറിയില്ല, അതിന്റെ വിശദാംശങ്ങൾ നമുക്കറിയില്ല, അത് അന്താരാഷ്ട്ര ഏജൻസികൾ പരിശോധിക്കേണ്ടതാണ്. ഈ പരിപാടിയിലെ മുഖ്യ പ്രാസംഗികനും മുഖ്യ ചിന്തകനും ഒക്കെയായി പ്രവർത്തിച്ചിരുന്ന ആളാണ് ജാവേദ് അക്തറും അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ഷബാന അസ്മി, അവർ അറിയപ്പെടുന്ന അഭിനേത്രി കൂടിയാണ്.
അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളിപ്പം സനോജ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബോളിവുഡ് ഇത്രയും കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന മയക്കുമരുന്നും മാഫിയയും പണവും എല്ലാം കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ബോളിവുഡിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ബോളിവുഡിന്റെ പഴയകാല കഥകളും ഇത്തരത്തിലായിരുന്നു. പക്ഷെ അന്ന് വേണ്ട രീതിയിലുള്ള മാധ്യമ ശ്രദ്ധയോ അന്വേഷണ ഇല്ലായിരുന്നു. മാത്രമല്ല കോൺഗ്രസ് സർക്കാരുകൾ ഭരിക്കുന്ന കാലഘട്ടമാണ്, അവർക്ക് ഇതിന് സർക്കാർ സംവിധാനങ്ങൾ ഇതിന് ഉപയോഗിച്ചോ എന്ന് തീർച്ചയായും അത് പലതും പുറത്തു വരുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഇപ്പോ നമ്മൾ ഇതിനെ കുറിച്ച് അനലൈസ് ചെയ്യുമ്പോൾ ഓർമ്മ വരുന്ന ഒരു കാര്യം, ഇദ്ദേഹം ചെയ്ത ഈ അവഹേളനങ്ങൾക്കൊക്കെ ചെറുതിനൊക്കെ ഇദ്ദേഹത്തിന് അവാർഡുകൾ വരെ, ഇന്ത്യൻ ഗവൺമെന്റിന്റെ അവാർഡുകൾ തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ട്. ദേശീയ പുരസ്കാരങ്ങൾ നിരവധി തവണ നേടിയ കവിയും എഴുത്തുകാരനുമാണ് ജാവേദ് അക്തർ. തീർച്ചയായും നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രതിഭയൊന്നും നമ്മൾ കുറച്ചു കാണുന്നില്ല. പക്ഷേ ഇത് എന്തെങ്കിലും അതിപ്പോ മറ്റൊരർത്ഥത്തിൽ അതിനൊന്ന് വിശകലനം ചെയ്യുമ്പോൾ ഇന്ത്യയെ പരിഹസിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ പേരിലുള്ള ഈ പുരസ്കാരം അദ്ദേഹം ഏറ്റുവാങ്ങിയത് എന്നുള്ള ഒരു സത്യം നമുക്കിവിടെ മറച്ചു വെക്കാൻ പറ്റും. അതെ അതെ, നമ്മൾ മാധ്യമങ്ങളിലൊക്കെ പറയുന്നത് പോലെ ഇന്ത്യക്കെതിരെ ആയുധമെടുക്കുന്നവർ, ഇന്ത്യക്കെതിരെ സമരം നടത്തുന്നവർ, ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദികളൊക്കെ ഇന്ത്യൻ പാസ്പോർട്ട് കയ്യിൽ വെച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. തീർച്ചയായും ഇന്ത്യൻ സംസ്കാരത്തെ വികൃതമായി വരച്ചു കാണിച്ച എം എഫ് ഹുസൈൻ ഇന്ത്യക്കാരനാണ് എന്ന് പറഞ്ഞാണ് അറിയപ്പെടുന്നത്. അയാളുടെ കയ്യിൽ ഇരിക്കുന്നത് ഇന്ത്യൻ പാസ്പോർട്ട് തന്നെയായിരുന്നു. അപ്പോൾ ഈ രീതിയിൽ ഈ കലാമേഖലയെ ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് വലിച്ചുവെക്കുന്ന ഒരു സംസ്കാരം ആ 80s കാലഘട്ടത്തിൽ തുടങ്ങിയതാണ്. അതിന്റെ ഒരു ബാക്കി പത്രമായിട്ടാണ് ഇന്നത്തെ ഈ ദീപിക പദുക്കോണിന്റെയും സനോജ് നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ആ അവസ്ഥാവിശേഷങ്ങളൊക്കെ വന്നു ചേരുന്നത് എന്നത് നമ്മൾ ജനകീയ മാധ്യമമായ സിനിമ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോക ശ്രദ്ധയാകർഷിച്ച ഇന്ത്യൻ സിനിമ, ഈ സിനിമാ ലോകത്തിനും ഈ രാജ്യത്തിനും തന്നെ അപമാനം വരുന്ന രീതികളിലുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെയൊക്കെ തുടക്കം ഈ 80s ഈ ജാവേദ് അക്തറിനെ പോലെയുള്ള ആളുകളാണ് എന്ന തരത്തിലാണ് പല ദേശീയ മാധ്യമങ്ങളും, കേരളത്തിലെ മാധ്യമങ്ങൾ ഇതൊന്നും അറിഞ്ഞ മട്ടില്ല കേട്ടോ, അതും പറയണം, ദേശീയ മാധ്യമങ്ങളാണ് ഇതിപ്പോൾ ചർച്ചയാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ പല ദേശീയ സൈറ്റുകളിലും ഓൺലൈൻ സൈറ്റുകളിലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളും അതിന് പ്രത്യാരോപണങ്ങളും ഒക്കെ വരുന്നുണ്ട്. നമ്മൾ ഈ രീതിയിൽ ഒരു കലാമേഖലയെ ഇത്തരത്തിൽ മതവൽക്കരിച്ച്, ഇത്തരത്തിൽ രാഷ്ട്രീയവൽക്കരിച്ച് നമ്മളാരും ഒരിക്കലും ചിന്തിക്കില്ല. മുഹമ്മദ് റാഫിയുടെ പാട്ടുകൾ ഇന്നും മൂളി നടക്കുന്നവരാണ് നമ്മൾ. നമ്മൾ അവിടെയൊന്നും മതത്തെ കണ്ടിട്ടില്ല. യേശുദാസ് നമുക്കെല്ലാം വേണ്ടപ്പെട്ട, നമ്മളെല്ലാം സ്നേഹിക്കുന്ന നമ്മുടെ സ്വന്തം ദാസേട്ടനാണ്. അവിടെയൊന്നും കല എന്ന് പറഞ്ഞാൽ അത് ഈശ്വര ദാനമാണ്, ഈശ്വരൻ നൽകിയതാണ് എന്ന് ചിന്തിക്കുന്ന പ്രബുദ്ധരായ ആളുകളാണ് ഭാരതത്തിൽ. കാരണം അതാണ് ഭാരതത്തിന്റെ സംസ്കാരം, അതാണ് ഈ സനാതന ധർമ്മ സംസ്കാരവും ചിന്താധാരയും. എല്ലാത്തിനെയും ഒന്നായി കാണുക, എല്ലാ ശരികളെയും സ്വീകരിക്കുക, തെറ്റുകളെ അകറ്റി നിർത്തുക, ഒരിക്കലും തെറ്റുകളെ ആക്രമിക്കാൻ ഭാരതീയ സംസ്കാരം പറയുന്നില്ല. ജാവേദ് അക്തറിനെ പോലെയുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ടതാണ്, വൈകിയ വേളയാണ്. എന്നാൽ പോലും ഈ ഒരു വിഷയത്തിൽ ബോളിവുഡ് ഇത്രയധികം ചർച്ചയാകുമ്പോൾ നമ്മൾ ഈ വിഷയം ഒന്ന് പരിശോധിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെ ഈ ഒരു വിഷയത്തിൽ വാദപ്രതിവാദങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ന്യായീകരണങ്ങൾ ഉണ്ടാകാം, പലതരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഇത്തരത്തിലുള്ള, അതായത് മതത്തെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള, മാത്രമല്ല സനോജ് CANRC വിഷയത്തിൽ വളരെ ശക്തമായി എഴുതുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്തയാളാണ് ജാവേദ് അക്തർ, അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയും. അതെ, ഒരു രാജ്യത്ത് നിയമം നടപ്പിലാക്കുമ്പോൾ ആ നിയമം കൃത്യമായി നടപ്പിലാക്കാനുള്ള ആ ഒരു പ്രക്രിയയ്ക്ക് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് തന്റെ തൂലികയിലൂടെയും ഒരുപാട് മീറ്റിംഗുകളിലൊക്കെ അദ്ദേഹം പങ്കെടുത്തു CANRC വിഷയത്തിൽ അതിനെതിരായി. ആ സമയത്തും മാധ്യമങ്ങൾ മാധ്യമശ്രദ്ധ നേടിയ വാർത്തയാണ്. അതെ അതെ. അപ്പോൾ ഇതിൽ എല്ലാം അടിസ്ഥാനമായി മതം എന്ന ആ ഒരു അവസ്ഥ കാണുന്ന ഒരു വളരെ മോശമായ അവസ്ഥയിലേക്ക്, മോശമായ ഒരു ചിന്താഗതിയിലേക്ക് നമ്മുടെ കലാമേഖല, പ്രത്യേകിച്ചും ജനകീയ മാധ്യമമായ സിനിമ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് അത്യന്തം ദുഃഖകരമായ കാര്യമായി മാത്രമേ നമുക്ക് ചൂണ്ടിക്കാട്ടാൻ സാധിക്കൂ.